നമുക്ക് തരേണ്ട പൈസ തരാതിരിക്കുന്ന ഒരു സ്ഥിതിയിൽ അടുത്ത വർഷം നമുക്ക് ശമ്പളവും മറ്റാനുകൂല്യങ്ങൾ കൊടുക്കാൻ പോലും പ്രതിസന്ധി നേരിടുമോ എന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്ത് ഇനിയും നിങ്ങൾ നികുതി കുറയ്ക്കാമോ എന്നാണ് നമ്മുടെ പത്രക്കാർ ചോദിക്കുന്നത്. ഇന്ത്യ രാജ്യം ആകെ അപകടത്തിലേക്ക് പോകുന്നതിനെ പറ്റി പറയുന്നില്ല. ഒരു മാസം ഇന്ധന ചെലവിൽ മാത്രമാണ് 35-40 കോടി രൂപയുടെ അധിക ചെലവാണ് പ്രതിമാസം ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിൽ ഇന്ധനത്തിന്റെ വില വർദ്ധിച്ചു പോയാൽ കെ എസ് ആർ ടി സമയത്തോളം കെ എസ് ആർ ടി വരുമാനം ചെലവ് ഗണ്യമായി കൂടുകയാണ്, വരവനുസരിച്ച് കൂടുന്നില്ല. എല്ലാത്തിനുമുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ശമ്പളം തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ എങ്ങനെയാ കഴിയുക? ഈ അമിതമായ ഇന്ധന വിലവിന് ഇങ്ങനെ വർദ്ധിച്ചു പോയാൽ എവിടെ നിന്ന് പണമെടുത്ത ശമ്പളം കൊടുക്കാൻ കഴിയുക? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചാൽ ശമ്പളം കൊടുക്കാൻ വകയില്ലാതെ പെട്ടുപോകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവലാതി. ഇന്ധന ചെലവ് ഇങ്ങനെ പോയാൽ കെ എസ് ആർ ടി സിയിൽ പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നു. ജനം എണ്ണ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുകയാണ്. ഒരു ലിറ്റർ പെട്രോളിന് 115.45 രൂപ ഇന്നത്തെ വില. ഡീസലിന് 102.26 രൂപ. അവശ്യ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ പോകും? എണ്ണവിലയിൽ പകുതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയാണ്. അത് ഒരൽപ്പം കുറച്ച് ജനത്തിന് ആശ്വാസം നൽകുന്നതിന് തടസ്സം എന്താണ്? 2014 മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഡീസലിന് മേലുണ്ടായിരുന്ന കേന്ദ്ര നികുതി 3.56 രൂപ ആയിരുന്നത് ഇന്ന് 21.80 രൂപയാണ്. ഇത്ര ഭീമമായ നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച സർക്കാർ തിരുത്തേണ്ടേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ശ്രീ സി പി ജോൺ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഷിയാന തലവട്ടം ആനന്ദൻ സി പി എം, ശ്രീ ജയസൂര്യൻ ബി ജെ പി. ഒപ്പം നമ്മോടൊപ്പം ഇന്ന് രണ്ട് പ്രത്യേക അതിഥികളുണ്ട്. ശ്രീ വിജയൻ, അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. ശ്രീമതി പ്രേമലത, അവർ ഒരു വീട്ടമ്മയാണ്. സാധാരണ മനുഷ്യർ നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് അവർക്ക് നേരിട്ട് പറയാനുള്ള അവസരം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിലുണ്ട്. ആദ്യം ശ്രീ വിജയൻ, അങ്ങ് ഓട്ടോ ഓടിച്ച് ഉപജീവനം കഴിക്കുന്ന ആളാണല്ലോ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിനടുത്ത് 10 രൂപയോളം കൂടി. എങ്ങനെയാണ് ജീവിതം? ഇതുകൊണ്ട് എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ വളരെ കഷ്ടപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. കാര്യം ഒരു ദിവസം ഇപ്പോൾ 60-70 രൂപയോളം ഈ മാർച്ച് മാസം ഇപ്പുറം നമുക്ക് അധിക ചിലവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെയും പണിയും ബാക്കി കാര്യങ്ങളും നോക്കുമ്പോൾ ഇന്ന് ആട്ടോറിക്ഷ കൊണ്ട് ഉപജീവനം നടത്തിക്കൊണ്ട് പോകാൻ മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരുടെയും ഗതി ഇതുതന്നെയാണ്. ഒരു ദിവസം പരമാവധി പോയാൽ 500 രൂപയ്ക്ക് ഓടിയാൽ 250 രൂപയ്ക്ക് ഡീസലടിക്കണം. 250 രൂപയ്ക്ക് ഡീസലടിച്ചു കഴിഞ്ഞാൽ കൂലിക്കോട്ടിക്കുന്ന വണ്ടിയാണെങ്കിൽ മുതലാളിക്ക് 200 രൂപ കൊടുക്കണം. പോയിട്ട് 50 രൂപ കൊണ്ട് വീട്ടിൽ പോയാൽ വീട്ടിൽ ഒരു കാര്യവും, നമുക്ക് പട്ടിണി മാത്രമാണ് ഇന്നുള്ളത്. സാധാരണ ദിവസങ്ങളിൽ എത്ര രൂപയ്ക്ക് ഓടാറുണ്ട്? ഒരു ദിവസം എത്ര എണ്ണയ്ക്ക് ചിലവാക്കണം? ₹200-250 ഇപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ചിലവാക്കണം. നമ്മൾ പരമാവധി ഓടിയാൽ 550 രൂപ 600 രൂപയ്ക്കകത്ത് അങ്ങേയറ്റം ഓടാൻ പറ്റും. ഈ 260 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ, കാരണം വൺ സൈഡ് ഓട്ടം പോയിട്ട് വൺ സൈഡ് കാലി അടിച്ചാണ് പറഞ്ഞത്. അതിന് കാരണം ഈ ട്രാൻസ്പോർട്ട്, ഇപ്പം നമ്മൾ അധിക സിറ്റി ബസ് ഇറക്കിയിട്ടുണ്ട്, 10 രൂപ. കവടിയാറിൽ നിന്നും മെഡിക്കൽ കോളേജിൽ പോയാൽ 10 രൂപയ്ക്ക് പോവാം, ഉള്ളൂർ 10 രൂപയ്ക്ക് പോവാം. അപ്പോൾ ഈ ആൾക്കാർ ആട്ടോറിക്ഷയിൽ കയറാതെ ഈ ബസ്സിൽ മാത്രം ആശ്രയം, അതൊരു നല്ല കാര്യമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ആട്ടോറിക്ഷയുടെ ജീവിതം കണക്കാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള നമ്മളെ കുടുംബക്കാർ ഈ ബസ്സിനെ ആശ്രയിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ബസ്സുകൂടെ ഓടുന്നത് കൊണ്ട് നമ്മളെ വണ്ടിക്ക് പരമാവധി ഓട്ടം കുറച്ചാണ് ഇപ്പോൾ കിട്ടാറുള്ളത്. ഇപ്പം നമ്മൾ 102 രൂപയ്ക്ക് ഡീസൽ അടിക്കുമ്പോൾ അതിൽ 21.80 രൂപ കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് കൊടുക്കുന്ന പൈസയാണ്. 19.14 രൂപ പിണറായി വിജയൻ്റെ സർക്കാരിന് കൊടുക്കുന്നതാണ്. നമ്മൾ ഡീസൽ അടിക്കുമ്പോൾ അതിൻ്റെ പകുതിയും സർക്കാരുകൾക്കുള്ള നികുതിയാണ്, അതിൻ്റെ വില ബാക്കിയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ജനം നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ സർക്കാരുകൾ പിടിക്കുന്ന നികുതി ഒരല്പം കുറച്ച് ഒരു 5-10 രൂപയുടെയെങ്കിലും ആശ്വാസം പാവങ്ങൾക്ക് നൽകണം എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആവശ്യപ്പെടുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏക വരുമാനം തന്നെ പെട്രോളും ലോട്ടറിയും മദ്യത്തിൻ്റെ വരുമാനമാണ് ഇന്ന് കേരള ഗവൺമെൻറ്റിനുള്ള, വേറെ വരുമാനമില്ല. ഇത് ശരിക്കും ഇതിൻ്റെ കേന്ദ്രം ഇത് കുറയ്ക്കണം. കേന്ദ്രമാണ് ഇത് കൂട്ടുന്നത്. കേന്ദ്രം കുറയ്ക്കുന്നതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ കുറവുണ്ടാകും. അല്ല, കേരളത്തിൽ കുറച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല.
ശരി, എന്തായാലും വില നമുക്ക് കുറഞ്ഞു കിട്ടണമല്ലോ. ശ്രീ ജയസൂര്യൻ, എത്ര വലിയ വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നത്? ഞാൻ വരാം അങ്ങയിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം, 4.5 മാസം പെട്രോളിനും ഡീസലിനും വില കൂടിയിരുന്നില്ല. കാരണം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് പിന്നാലെ ദാ വിലക്കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരുകൾ പിരിക്കുന്ന നികുതിയുടെ കണക്കുണ്ട്. ഇങ്ങനെ ജനങ്ങളെ നട്ടംതിരിക്കുന്നത് എന്തിനാണ്? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് വെറും കൈകഴുകലല്ലേ? ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രീ വിജയൻ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ പ്രേമലത പറയാൻ പോകുന്ന കാര്യവും ഒക്കെ തന്നെ ഓരോ മലയാളിയുടെയും വികാരം തന്നെയാണ്. ഞാനതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം സഹിക്കാൻ കഴിയുന്നതല്ല, അത് കുറയ്ക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറച്ചു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൂട്ടി എന്നുള്ളത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കുറേ ദിവസങ്ങളായല്ലോ, കൂട്ടിയില്ലല്ലോ, തിരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഇത് കുതിച്ചുയരാൻ പോവുകയാണ് എന്നെല്ലാവരും പറഞ്ഞു. ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലൊക്കെ പറഞ്ഞു, തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, പിറ്റേ ദിവസം കൂടിയില്ല. പക്ഷേ ഇന്നത്തെ ആഗോള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിലവർദ്ധന ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് ലോക ചരിത്രത്തിലാദ്യമായിട്ട് ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. ആ വൻശക്തി രാഷ്ട്രങ്ങൾ ഈ രംഗത്ത് വരുത്തിയ വർധനം എത്രയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പെട്രോളിയം എന്ന് പറയുന്നത് 80% നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ വിദേശത്തു നിന്ന് 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികൾ ഈ രംഗത്ത് ഇന്ന് നേരിടുന്ന അവസ്ഥ എന്താണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ആഗോള പ്രതിഭാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇത് കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള കാര്യമല്ല. അമേരിക്കയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് 51%, കാനഡയിൽ 52%, ജർമ്മനിയിൽ 55%, ബ്രിട്ടനിൽ 55%, ഫ്രാൻസിൽ 50%, സ്പെയിനിൽ 58%. എവിടെ കുഴിച്ചാലേ എണ്ണം കിട്ടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE 26%. ഇത്രയും വലിയ വിലവർദ്ധനവ് വരുത്തിയപ്പോൾ അവരുടെ ചരിത്രത്തിലാദ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ എത്രയാ വില വർദ്ധിപ്പിച്ചത്? 5%. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, 58% വരെ യുദ്ധമാണല്ലോ, 5% വർദ്ധിപ്പിച്ചത്. ആഗോള രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ ആഗോള വില ബാരലിന് $108 March 3rd ബാരലിന് $117 March 7th $123 അപ്പോഴത്തേക്കാൾ കുറവാണല്ലോ ഇപ്പോൾ. എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തിൽ $120 മുകളിൽ ക്രൂഡ് ഓയിൽ പോയിട്ടും ഇവിടെ എണ്ണ വില വർദ്ധിക്കാതിരുന്നത്? ഇവിടെ വർദ്ധിച്ചില്ലല്ലോ, ഇന്ത്യയിൽ കൂടിയില്ലല്ലോ. കാരണം ഉത്തർപ്രദേശിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പിന്നെയും നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതാണ്. ഇപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ വിചാരിച്ചാൽ, ഇപ്പോൾ എണ്ണ കമ്പനികളാണ് വില കൂട്ടുന്നതെന്ന് പറയാം, സർക്കാരിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ, രാഷ്ട്രീയമായ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ വിലത ഇങ്ങനെ സ്വിച്ചിട്ടതുപോലെ പിടിച്ചു നിർത്താനും പിന്നെ അതിങ്ങനെ നിർബാധം പ്രവഹിക്കാനും കഴിയും? ആ, ഞാൻ അതിന് മറുപടി പറയാം. അതായത് ഈ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ. ചൈനയിൽ തിരഞ്ഞെടുപ്പില്ലായിരുന്നു, ജപ്പാനിൽ തിരഞ്ഞെടുപ്പില്ലായിരുന്നു, ഇറ്റലി തിരഞ്ഞെടുപ്പില്ലായിരുന്നു. അവിടുത്തെ ഇന്നത്തെ ദിവസത്തെ എണ്ണവില ഞാനൊന്ന് പറയാം. ദയവായിട്ട് എന്നോട് പറയാനുള്ള സമയം തരണം, ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ചൈനയിൽ ഇന്നത്തെ ഡീസൽ വില, ഇന്ത്യ എല്ലാം ഞാൻ ഇന്ത്യൻ രൂപയിലാണ് പറയുന്നത്. ചൈനയിൽ ഇന്നത്തെ ഡീസൽ വില ₹114.79. ജപ്പാനിൽ നിന്ന് ₹170, ഇറ്റലിയിൽ ₹127.77, അമേരിക്കയിൽ ഇന്ന് ₹101.92, കാനഡയിൽ ₹123.79, ജർമ്മനിയിൽ ₹180, ബ്രിട്ടനിൽ ₹177.37, ഫ്രാൻസിൽ ₹177, സ്പെയിനിൽ ₹153, UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ₹104.32. അതേസമയം ഹിമാചൽ പ്രദേശിൽ ₹104.26. UAEയേക്കാൾ വിലക്കുറവാണ് ഹിമാചൽ പ്രദേശിൽ ഇന്ത്യയിൽ. ഇപ്പോൾ ഞാൻ ഈ വായിച്ചവരൊക്കെ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി സാമ്പത്തിക രാഷ്ട്രങ്ങളാണ്. അവിടെയൊന്നും UP തിരഞ്ഞെടുപ്പില്ല. അവരെന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വിലയ്ക്ക് വിൽക്കുന്നത്?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേവലം യു പി തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും തന്ത്രമോ മാത്രമല്ല. ആയിരുന്നുവെങ്കിൽ ലോകത്തെ വൻശക്തി സാമ്പത്തിക രാഷ്ട്രങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസം ഈ വില നിൽക്കുമോ? അവർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് 50% മുതൽ 58% വരെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നുവെങ്കിൽ ആ ആഗോള സാഹചര്യം തന്നെയാണ് ഇന്ന് ഭാരതം നേരിടുന്ന പ്രശ്നം. കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ ഈ വായിച്ച ഈ ലിസ്റ്റ് വെച്ച് നിങ്ങൾ ഗൂഗിളിൽ പോയി പരിശോധിച്ചോളൂ, ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എത്ര രൂപ വരേണ്ടതാണ്? അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ വൻശക്തി രാഷ്ട്രങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഡീസലും വിലയിലാണ് എന്നുള്ളതാണ് ഭരണപക്ഷത്തു നിന്നുള്ള അതിനുള്ള വിശദീകരണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ശ്രീ സി പി ജോൺ, ആഗോള സാഹചര്യത്തിൽ ക്രൂഡിന്റെ പ്രൈസ് ഉയർന്നതും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണല്ലോ. അങ്ങനെയുള്ള ഘട്ടത്തിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും നികുതിയിൽ കുറവ് വരുത്തണം. ഇപ്പോൾ വാങ്ങിക്കുന്ന അത്ര നികുതി വാങ്ങാതെ കുറച്ച് ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക് നൽകണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? എനിക്കുണ്ടോയെന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമായ തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന്, അവർക്ക് എഡ്വലോറം എന്ന് പറയുന്ന, അതായത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ്, അതെന്ന് വെച്ചാൽ 100 രൂപയാണെങ്കിൽ ഇത്ര രൂപ, 200 ആണെങ്കിൽ ഇത്ര രൂപ, അങ്ങനെ വെച്ചിട്ടുള്ളത്. അതിന് പകരം നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ അത് ചെയ്തതാണ്, 1 ലിറ്ററിന് ഇത്ര രൂപ എന്ന് നിശ്ചയിച്ചാൽ കേന്ദ്രം എത്ര രൂപ കൂട്ടിയാലും ഇല്ലെങ്കിലും എക്സൈസ് തീരുവ കൂട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ബജറ്റ് വരുമ്പോൾ പെട്രോളിന് 1 ലിറ്ററിന് ഫോർ എക്സാമ്പിൾ 20 രൂപ എന്ന് നിശ്ചയിച്ചാൽ അത് സംസ്ഥാനങ്ങൾക്ക് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സൗകര്യമുള്ളൊരു കാര്യമാണ്, നമ്പർ വൺ. നമ്പർ ടു, കേന്ദ്രം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാതെ ഇലക്ഷൻ വരുമ്പോൾ പിടിച്ചു നിർത്തുകയും ഇലക്ഷൻ കഴിയുമ്പോൾ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന വളരെ തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. അങ്ങനെയാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ വളരെ സമർത്ഥമായിട്ട് 400,000 കോടി രൂപ 400,000 കോടി രൂപ റവന്യൂ ഇൻകം വർദ്ധിപ്പിച്ചത്. 16 എന്നുള്ളവർ 20 ആക്കി കൂട്ടി. അതിൻ്റെ ഒരു പ്രധാന മാർഗം ഇതാണ്. അതുകൊണ്ട് അവർ വളരെ കോഷ്യസായിട്ട് അവർക്കിപ്പോൾ പൊളിറ്റിക്കലായിട്ട് സിൻസ് ദേ ആർ സിറ്റിംഗ് പ്രട്ടി അവർക്കിതൊക്കെ ചെയ്യാം എന്നുള്ളത് അവരുടെ പ്രയോറിറ്റി ആണെങ്കിലും, നമുക്ക് ഈ കാര്യത്തിൽ നേരത്തെ എൻ്റെ സ്നേഹിതൻ അന്താരാഷ്ട്ര എണ്ണവിലയെക്കുറിച്ച് സാരതമ്യ പഠനങ്ങൾ നടത്തി. ഞാനും ചെറിയ ഒരു രാഷ്ട്രീയവും സാമ്പത്തിക കാര്യങ്ങളും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നോക്കിയ സമയത്ത് ഈ എക്സ്ചേഞ്ച് റേറ്റിൽ അമേരിക്കയിൽ ഇത്ര രൂപ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. $1.22 എന്നാണ് എൻ്റെ വിവരം. അദ്ദേഹം പറഞ്ഞതായിട്ട് വലിയ തെറ്റില്ല എങ്കിലും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാവാം. പക്ഷേ ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം കൂടിയാണ്. എത്രയാണ് അവിടുത്തെ മിനിമം വേജസ്? അവിടുത്തെ മിനിമം വേജസ് എന്ന് പറയുന്നത് $7.25 പെർ അവറാണ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഏതാണ്ട് $60 അമേരിക്കയിലെ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ അവരുടെ മിനിമം വേജസിൻ്റെ എത്ര ശതമാനമാണ് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനിതിനെക്കുറിച്ചൊരു പഠനം നടത്തി. താങ്കളും ഒരു ഭരണ ഇത് പഠിക്കുന്ന ഒരാളാണല്ലോ, നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. താങ്കളൊന്ന് പഠിക്കുക. ചൈന അടക്കം ഞാൻ പരിശോധിച്ചു നോക്കി. ചൈനയിലെ മിനിമം കൂലി എത്രയാണ്, അല്ലെങ്കിൽ അവിടുത്തെ മിനിമം വേജസ് എത്രയാണ്, പെട്രോളിൻ്റെ വില എത്രയാണ്? ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 4%. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ പഠിച്ചപ്പോൾ 3.3% മിനിമം വേജസ്, അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഇവിടെ എത്രയാണ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഫ്ലോർ പ്രൈസ് എന്നെക്കാൾ ആ കാര്യത്തിലൊക്കെ അറിയുന്നത് ആനത്തല വട്ടത്തിനാണ്, 178 വെച്ചിട്ടുള്ളത്. പോട്ടെ, കേരളത്തിൽ നോൺ അഗ്രികൾച്ചർ ലേബറിൽ 677 വരെ കേരളത്തിൽ ഹയസ്റ്റ് വേജസ് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാഷണൽ ആവറേജ് 315. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഗവൺമെൻറ് നിശ്ചയിച്ച വേജസ്സാണ്. അപ്പം ഇപ്പോൾ 300, 305, 310 നമുക്ക് 315 എടുക്കാം അപ്രോക്സിമേറ്റ്ലി. ഏതാണ്ട് 37% തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നതിൻ്റെയും നാഷണലായിട്ടുള്ള ഈ 178 നിശ്ചയിച്ചെങ്കിലും മാർക്കറ്റിൻ്റെ ശക്തി കൊണ്ട് തൊഴിലാളികൾ കുറച്ചും കൂടെ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. കേരളമാണ് നമ്പർ വൺ എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന 300 രൂപയോ അല്ലെങ്കിൽ 320 രൂപയോ ഉള്ള ആ ലഭ്യമായ ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വേജസ് കിട്ടുമെന്ന് RBI പറയുന്നുണ്ട്. RBIയുടെ കണക്കാണ്. ആ കണക്കിൻ്റെ ഏതാണ്ട് 37%, അതാണല്ലോ നേരത്തെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതിൻ്റെ പൊളിറ്റിക്സ്, അതാണ്.
ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ഇൻകം, തൊഴിലാളിയാണല്ലോ ഓട്ടോറിക്ഷക്കാരൻ, ആ തൊഴിലാളിക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഏതാണ്ട് 40% നിർത്തിയിരിക്കുകയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. അപ്പം ഞാനൊരു സാങ്കല്പികമായിട്ട് പറയാം, നമുക്ക് തൊഴിലുറപ്പുകാരുടെ വേതനം നമുക്ക് 450 രൂപയായിട്ട് കൂട്ടാം, കൂട്ടിയിട്ട് നിങ്ങൾ 100 രൂപയാക്കിക്കോളൂ. അപ്പോൾ ഒരു 25% നിർത്തണ്ടേ? ഒരു ചോദ്യമാണ്, ഒരു ഡിബേറ്റാണല്ലോ. അപ്പോൾ 300 രൂപയാണ് തൊഴിലുറപ്പ് വേതനമെങ്കിൽ ഇപ്പം അത്രയാണല്ലോ, 25% ആണെങ്കിൽ 5% അദ്ദേഹം പ്രകീർത്തിച്ച രാജ്യങ്ങളിലൊക്കെ 2% 5% ഇവിടെ 25% നിർത്തിയാൽ പോലും 75 രൂപയല്ലേ വരുള്ളൂ. അപ്പോൾ മിനിമം വേജസിൻ്റെ, ഗവൺമെൻറ് നിശ്ചയിച്ച മിനിമം വേജസിൻ്റെ, തൊഴിലുറപ്പ് വേതനത്തിൻ്റെ, ലഭ്യമായ വേതനത്തിൻ്റെ 37% നിന്ന് ഒന്ന് 25% തരൂ. ഈ ഒരു പോളിസി അവിടെ ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം, ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് ചുമത്തുന്നതിന് ഒരു ലിമിറ്റില്ല. ഒരു ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് ഇഷ്ടം പോലെ ഗവൺമെൻറ്റിനും കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്കും കൂടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. അതേസമയം ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് വരുമ്പോൾ വലിയ പ്രശ്നമാണ്, കോർപ്പറേറ്റ് ടാക്സ് വരുമ്പോൾ വലിയ പ്രശ്നമാണ്, വലിയ പോളിസി ഡിബേറ്റാണ്, പാർലമെൻറ് ഡിബേറ്റാണ്, വലിയ വലിയ കമ്മിറ്റികളും RBI ഒക്കെ വേണം. ഇവിടെ തൊഴിലാളികളും സാധാരണക്കാരും കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സിന് ലിമിറ്റ്സ് ഇല്ല എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രൈസ് പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വളരെ ജനങ്ങളെ കൂട്ടം ഗൗരവതരമായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ശ്രീ ആനത്തലവട്ടം മാനന്ദൻ, ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ വില വർധനവിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിമർശിച്ചു കണ്ടു, അത് ആത്മാർത്ഥതയുള്ളൊരു വിമർശനമാണോ? കാരണം പെട്രോളിന് ഓരോ ദിവസം വില കൂടുമ്പോഴും അതിനാനുപാതികമായ നേട്ടം ഇവിടെ സംസ്ഥാനത്തിനുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ അതിന് 27.90 രൂപയാണ് നിർമ്മലാ സീതാരാമന് കൊടുക്കുന്നതെങ്കിൽ 26.34 രൂപ കെ എൻ ബാലഗോപാലിന് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് തുല്യമാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കിട്ടുന്ന വരുമാനം എന്നിരിക്കെ, ആർക്കും വരുമാനം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ താല്പര്യമില്ല എന്നിരിക്കെ, ഞങ്ങൾ പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് എതിരാണ് എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? അഭിലാഷേ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ചർച്ചയുടെ സ്പിരിറ്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ കിട്ടുന്ന നികുതി കുറച്ച് ഈ സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറയ്ക്കണം. കുറയ്ക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നതിന് പൂർണ്ണമായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ആൾട്ടർനേറ്റ് കൂടി നിങ്ങൾ പറയണം. എന്താ, ഞാനൊരു ആൾട്ടർനേറ്റ് പറയാം. നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യയുടെ 3% 14-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലം വരെ അതിൻ്റെ ശുപാർശ അനുസരിച്ച് ഇന്ത്യയുടെ ആകെ സമാഹരിക്കുന്ന നികുതി പണത്തിൻ്റെ 3% സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വീതം കിട്ടുമായിരുന്നു. കേരളത്തിന് വീതം കിട്ടുമായിരുന്നു. ഇപ്പം കൊടുക്കുന്നത് 1.925%. ആ 3% തരാൻ എൻ്റെ സ്നേഹിതൻ ജയസൂര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്താൽ ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പേരിൽ ഇവിടെ മാറ്റായി സംസ്ഥാന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 0.5 കൂട്ടിയിട്ടില്ല. മുമ്പ് UDF ഗവൺമെൻറ് കാലത്ത് എത്രയാണോ വാറ്റിന് നികുതി നിശ്ചയിച്ചിരുന്ന പെർസെൻറ്റേജ്, അത് മാത്രമേ ഈ 6 വർഷക്കാലമായി ഈടാക്കുന്നുള്ളൂ. അതിലും കുറയ്ക്കാം. അല്ല, അതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കുറച്ചിട്ടും കേരളം കുറച്ചില്ല. ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗം എങ്ങനെയാണ് കേൾക്കേ? ഇല്ല, ഞാൻ പറയട്ടെ, മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ചതിൻ്റെയും കൂട്ടിയതിൻ്റെയും കണക്ക് പറയാൻ നിങ്ങൾ അതിനകത്ത് വിഷമിക്കേണ്ട. മറ്റ് സംസ്ഥാനങ്ങൾ പലതും ഇതിനകത്ത് കൂട്ടുകയും കുറയ്ക്കുകയുമൊക്കെ ചെയ്ത് ഈ ഗവൺമെൻറ് വന്നിട്ട് കൂട്ടിയിട്ടേയില്ല. കൂട്ടിയാലല്ലേ കുറയ്ക്കേണ്ടിയുള്ളൂ. ഈ അതേസമയം ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുന്ന അവസരത്തിൽ 13 പ്രാവശ്യം കൂട്ടി 6 പ്രാവശ്യം കുറച്ചു ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നിട്ട് കൂട്ടിയിട്ടില്ല. പിന്നെ മറ്റു കാര്യം കൂടി, ഈ സംസ്ഥാന ഗവൺമെൻറ് നോട്ടടിക്കാനുള്ള അവകാശമില്ല. ഉള്ളതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വിൽക്കുന്നത് പോലെ വിറ്റ് കമ്മീഷൻ എടുക്കാനൊക്കെ വരുമാനം ഉണ്ടാക്കാനൊക്കെ ഇല്ല. ചെലവിനങ്ങളിൽ കുറവില്ല. കേന്ദ്ര ഗവൺമെൻറ് ഈ നമുക്ക് തരാതിരിക്കുന്നതിന് പറഞ്ഞ വെട്ടിക്കുറച്ചതിന് പറഞ്ഞ ന്യായം എന്താ? നിങ്ങളൊരു കേരളീയനും കൂടി ആയതുകൊണ്ട് പറയുകയാണ്, ന്യായം എന്താ? ഇവിടെ വിദ്യാഭ്യാസത്തിന് ഇനി കാശ് തരണ്ട, ഇവിടെ ആരോഗ്യത്തിന് ഇനി കാശ് തരണ്ട, ആരോഗ്യത്തിന് ആശുപത്രികളിൽ നിൽക്കുന്ന ഡോക്ടർമാരെ പിരിച്ചുവിടാനൊക്കുമോ? പുതിയ ആളുടെ വെക്കണ്ടേ? പള്ളിക്കൂടത്തിലെ ടീച്ചർമാരെ പിരിച്ചുവിടാനൊക്കുമോ? ആ പുതിയ ആൾ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരില്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് പൈസ? ആ പൈസയ്ക്ക് ഈ കിട്ടുന്ന വരുമാനം, നേരത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോ ആരോ നിങ്ങളോട് സംസാരിച്ചതുപോലെ, ഇവിടെ കിട്ടുന്ന വരുമാനം ഒന്ന് ഈ ഡീസലിൻ്റെ കിട്ടുന്ന ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കിട്ടുന്ന വരുമാനത്തിൻ്റെ വിഹിതം, പിന്നെ മദ്യം വിൽക്കുന്നതിൻ്റെ വിഹിതം, ലോട്ടറി വിൽക്കുന്നതിൻ്റെ വിഹിതം, വേറെ ഏത് വിഹിതം എടുത്താണ് ഭരണം നടത്തുക? എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായ ക്ഷേമ പദ്ധതികളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. കേന്ദ്രത്തിനതല്ല, കേന്ദ്രത്തിന് ഈ രാജ്യത്തെ 7.5 കാലമായി ഉണ്ടാക്കിയതെല്ലാം വിൽക്കാം, വിറ്റണ്ടേയിരിക്കുകയാണ്.
നാഷണൽ ഹൈവേ വരെ വെക്കുകയാണ്, തീവണ്ടി വിൽക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ വിൽക്കുകയാണ്, കമ്പിത്തപാൽ ആഫീസ് വിൽക്കുകയാണ്, വിമാനങ്ങൾ വിൽക്കുകയാണ്, വിമാനത്താവളങ്ങൾ വിൽക്കുകയാണ്. ഇനി എന്താ വിൽക്കാനുള്ളത്? അതും പോരാഞ്ഞിട്ട് ലോകരാജ്യത്ത് ഓരോ രാജ്യവും എല്ലാ രാജ്യത്തും റിസർവ് ഫണ്ട് വയ്ക്കുന്നുണ്ട്, കരുതൽ ധനം. ഏതെങ്കിലും ശത്രുരാജ്യം ആക്രമിക്കുകയോ മഹാമാരിയോ പകർച്ചവ്യാധിയോ ഒക്കെ വന്ന് രാജ്യത്തെ ജനങ്ങളാകെ കഷ്ടപ്പെട്ടു പോയാൽ ആ ജനങ്ങളെ സംരക്ഷിക്കാൻ അന്നേരം തെണ്ടാതിരിക്കാൻ വേണ്ടി ഒരു കരുതൽ ധനം റിസർവ് ബാങ്ക് കരുതാറുണ്ട്. ഇന്ത്യയിൽ 1,200,000,000,000,000 രൂപയുടെ കരുതൽ ധനം ഇന്ത്യൻ റിസർവ് ബാങ്ക് കരുതി വെച്ചിരുന്നു. മോഡി അധികാരത്തിൽ വന്നിട്ട് ആ കാശ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണറും ബോർഡും കൂടിയിട്ട് പറഞ്ഞു, അയ്യോ ഇന്ന് വരെ അതെടുത്ത ചരിത്രമില്ല, ആ പൈസ എടുക്കാനൊക്കില്ല, ഞങ്ങളത് എടുക്കില്ല. എന്താ മോഡി ഗവൺമെൻറ് ചെയ്തത്? ആ രഘുറാം രാജനെയും ആ റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയൊക്കെ മാറ്റി, എന്നിട്ട് ഈ കാശ് എടുക്കാൻ പറ്റൊരാളെ ഗവർണറാക്കി വെച്ച് അതിൽ നിന്ന് 900,000,000,000 രൂപ എടുത്തു. അതുകൂടെ എടുത്താണ് ഭരണം നടത്തുന്നത്. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിൽ സെൻട്രൽ എക്സൈസിൻ്റെ വിഹിതം മാത്രമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്നത്. അത് ഒരു ലിറ്ററിന് 22 പൈസ മാത്രമാണ്. സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം രാജ്യത്ത് അസ്വസ്ഥത തോന്നുന്നെങ്കിൽ വാക്സിനേഷൻ കൊടുക്കണം, ഇതിനൊക്കെ പണം വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഈ മിഡിൽ ക്ലാസ് സഹിച്ചോളൂ, അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ടാക്സ് എന്നാണ്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്, ഞങ്ങളുടെ ഈ പൈസ ഇല്ല, പൈസ വേണമെങ്കിൽ നികുതി ചുമത്തണം എന്നുള്ളത്. അത് അതിന് ഞാൻ പറയാം. താങ്കൾ ആ പറയുന്ന സംശയത്തിന് കക്കൂസ് ഉണ്ടാക്കി അതിൻ്റെയൊക്കെ കണക്ക് ഞാൻ വേണമെങ്കിൽ പറയാം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പീരീഡിനകത്ത് ഈ പൈസ ഒക്കെ എടുത്തിട്ടും രാജ്യത്തിൻ്റെ മുതൽ മുഴുവൻ എടുത്ത് അതും കൂടി വിറ്റ് ഭരിക്കുന്ന ഒരു ഭരണത്തെ എന്ത് ഭരണമെന്ന് വിളിക്കണം? ചില തറവാട്ടിലെ കഴുക്കോല് വരെ ഊരി വിറ്റ് ഭരിക്കുന്ന ചില തറവാട്ടുകാരന്മാരുണ്ട്. മുടിയനായ പുത്രൻ എന്നല്ലേ വിളിക്കാൻ നോക്കൂ. ഇന്ത്യ 7.5 പതിറ്റാണ്ട് കാലമായി ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ വിറ്റാൽ ഇന്ത്യയിലെ ജനതയ്ക്ക് ഇനി എന്താ ഉള്ളത്? സർവസ്വം വിൽക്കല്ലേ? ആ വിറ്റ സമ്പത്ത് ആ പണമില്ലാത്തതാണോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? എന്താ രാജ്യത്തെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ ഈ സമ്പത്ത് മുഴുവൻ ഒഴുക്കി കൊടുക്കുകയല്ലേ? ജനങ്ങളല്ലേ പാപ്പരായത്? അല്ലാതെ ഒരു തരം സമ്പന്നന്മാർ ഇവിടെ ഉയർന്നു വന്നല്ലേ? 10 വിമാനത്താവളം വാങ്ങാൻ ഈ അദാനി എന്ന് പറയുന്ന ആള് നരേന്ദ്രമോദിയുടെ കൂടെ വലിയ സമ്പന്നരായി കടന്നു വന്നാണ് അദ്ദേഹത്തിന്റെ ഭരണം വന്നതിന് ശേഷമാണ് അദാനി നമ്മൾ കേൾക്കുന്നത്. 10 വിമാനത്താവളം വാങ്ങാൻ അദാനിക്ക് ഇവിടുന്ന പണം ശരി എങ്ങനെ ഉണ്ടായി? ഓക്കെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ പട്ടികൾ 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന അംബാനി, അയാളുടെ സ്വത്ത് എത്ര? ഈ കോവിഡ് കാലത്ത് പോലും 350% വർദ്ധിച്ചത്. 750,000,000,000 രൂപയുടെ സ്വത്ത് പെരുകേ? ശരി, ഈ സ്വത്ത് മുഴുവൻ ആൾക്കാരുടെ കയ്യിലിരിക്കല്ലേ? ശരി, അവരുടെ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾ ഇളവിയല്ലേ ഇപ്പോഴും? ശരി, ഓക്കെ, അല്ല ഒത്തിരി രാഷ്ട്രീയ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടായി. ശ്രീ ജയസൂര്യൻ മറുപടി പറയും. ഞാൻ അടുത്ത റൗണ്ടിൽ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ വരാം. നമ്മുടെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ശ്രീ വിജയൻ, അദ്ദേഹത്തിന് വീട്ടിൽ പോകണം, അദ്ദേഹം പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തോടൊരു ചോദ്യം കൂടി. ശ്രീ വിജയൻ, ഇനിയിപ്പോൾ അങ്ങ് ഇത്രയും കാലം ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തിയിട്ടുള്ള ആളാണ്, എന്തായാലും ഓരോ ദിവസവും ഡീസലിൻ്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതിന് ഉപജീവനത്തിന് വേണ്ടി ഓട്ടോ ഡ്രൈവറായി നിൽക്കുക എന്നുള്ളത് തന്നെ പ്രയാസകരമായി തോന്നുന്നുണ്ടോ? ഇതുകൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് മാത്രമല്ല, താങ്കളുടെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾക്കും ഇനിയിപ്പോൾ ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ കഴിയുമോ ഇനിയുള്ള കാലത്ത് എന്ന് തോന്നിത്തുടങ്ങിയോ? ഇന്നത്തെ ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആഗോള വിപണിയിൽ $140 വില ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ 1 ലിറ്റർ ഡീസലിൽ 50 രൂപ ചില്ലറ പൈസയും പെട്രോളിൽ 53 രൂപയായിരുന്നു. ഇന്ന് ആഗോള വിപണിയിൽ ഇത്രയും വില ഇല്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡീസലിൻ്റെ വില വർദ്ധനവ് പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ മുതലാളിമാർക്ക് കൊടുക്കുന്ന ടാക്സ് ഇനത്തിൽ എഴുതിത്തള്ളുന്ന പൈസ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്ക് സഹായിക്കാൻ വേണ്ടി അവരെ ഇത് പിടിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പ്രേമലത കേൾക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ. ആ അല്ല, ഞാനിത് പറഞ്ഞതേ, ഈ മുതലാളിമാർക്ക് ടാക്സ് ഇനത്തിൽ എഴുതിത്തള്ളുന്ന പൈസ അത് പിടിച്ച് നമ്മളെപ്പോലുള്ള തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇൻഷുറൻസിൻ്റെ പൈസ, ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 4,000 രൂപയാണ് ഇൻഷുറൻസിനുണ്ടായിരുന്നത്.
ഇന്നത് 9000 രൂപയായി. അതുപോലെ ഓരോ സാധനങ്ങളുടെയും വില. ഇത് ഞങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ശരിയാണ്, ശരിയാണ്. അതൊക്കെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്, സാധാരണ മനുഷ്യൻ്റെ ആവശ്യമാണ്. പ്രേമലത എന്ന വീട്ടമ്മ നമ്മുടെ ശ്രീമതി പ്രേമലത, കഴിഞ്ഞ കുറേ നാളുകളായി വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും വില കൂടുന്നതിനനുസരിച്ച് അവശ്യ സാധനങ്ങളുടെ വിലയും കൂടും. നമുക്കറിയാം ഗ്യാസിൻ്റെ, കുക്കിംഗ് ഗ്യാസിൻ്റെ വിലയും പറഞ്ഞതുപോലെ വല്ലാതെ കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഇവിടെ പറയുന്നു പിന്നെ ഗ്യാസിൻ്റെ ഒക്കെ വില അറിയണമെങ്കിൽ നമ്മളെ ഗൂഗിളിൽ തപ്പണം, ഫ്രാൻസിൽ പോകണം, ജർമ്മനി പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പാചകവാതക വിലയുടെ ഒരു ബുദ്ധിമുട്ടറിയാൻ നമ്മൾ അത്ര കൂടുതൽ ദൂരമൊന്നും പോകേണ്ട, അത്ര കഷ്ടപ്പെടുകയും വേണ്ട. നമ്മളെ വീട്ടിൽ, നമ്മളെ അടുക്കളയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് അറിയാവുന്നതല്ലേ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ ഏതാണ്ട് വിറകടുപ്പൊക്കെ ഉപേക്ഷിച്ച് പാചകവാതകത്തിലേക്കൊക്കെ മാറിയൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ശീലം നമ്മളിൽ നിന്ന് ഈ ഇത്രയും വില കൂടിക്കഴിയുമ്പോൾ ഒരു മാസം 1000 അതിൽ കൂടുതലോ പാചകവാതകത്തിനായി ചിലവാക്കാൻ നമ്മളെ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് തീരെ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു ഒരു സമയമാണല്ലോ. ആൾക്കാർക്ക് വരുമാനമില്ല, അല്ലെങ്കിൽ എത്രയോ തൊഴിൽ പോയി. അപ്പോൾ ഒരവസരത്തിൽ അങ്ങനെ ഒരു വലിയൊരു പൈസ ഗ്യാസിന് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ വീട്ടമ്മമാർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ നമ്മളെ ഒരു നാട്ടിലൊരു ശീലം വെച്ച് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു രംഗത്തുള്ള പൈസ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചിലവ് കുറയ്ക്കണമെങ്കിൽ അതെന്തായാലും നമ്മളെ സ്ത്രീകൾക്കുള്ള ചിലവായിരിക്കും കുറയുന്നത്. ബാക്കി ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ പൂമുഖ ഏറ്റവും നല്ല ഭംഗിയിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാവും. പക്ഷേ അതേ വീടിൻ്റെ അടുക്കള കരിയൊക്കെ പിടിച്ച് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പൈസയുടെ അല്ല വരുമാനത്തിൻ്റെ കുറവ് എന്ത് തന്നെ ആയാലും ബാധിക്കുന്നത് സ്ത്രീകളെ, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീട്ടമ്മമാരെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മളെ നാട്ടിലെ സ്ത്രീകൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു രാവിലെ ഈ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ സമയം കിട്ടുന്നുണ്ട്. ആ സമയം അവർ വളരെ ഫലപ്രദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലരാണെങ്കിൽ വീടിന് പുറത്ത് പോയിട്ട് പല തൊഴിലും ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ തുന്നൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരാദ്യം പഠിച്ച കലകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ ആ ഒരു സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഈ ഗ്യാസിൻ്റെ വില ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാചകം ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാവില്ല. തീ കത്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും. അതെ, അങ്ങനെ പോയി കഴിയുമ്പോഴൊരു സംഭവം വെച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഒരു 50 വയസ്സോ അല്ലെ ഒരു 40 കേൾക്കാം കേൾക്കാം ഒരു 40-35 വയസ്സൊക്കെ ഉള്ള സമയത്ത് തന്നെ വാർദ്ധക്യം ബാധിച്ചവരായിരുന്നു. വാർദ്ധക്യം ബാധിച്ച അവസ്ഥയിലായിരുന്നില്ലേ നമ്മളെ നാട്ടിലെ സ്ത്രീകൾ? ഇപ്പം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 60-70 വയസ്സ് കഴിഞ്ഞാലും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നില്ലേ? അത് ശരിക്കും ഈ പുകയൊന്നും ശ്വസിക്കാണ്ട് അങ്ങനെ തന്നെയാണ്. അല്ലാതെ പെട്ടെന്ന് ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ല, നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ മാറ്റം കൊണ്ടുണ്ടായ കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇത്രയും പാചകവാതകം 1000-1500 രൂപ ദിവസം ഇപ്പോൾ ഇന്നത്തെ വിലയല്ലല്ലോ. നാളെ അങ്ങനെ കൂടിക്കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഗ്യാസ് വാങ്ങാൻ കഴിയുക? ഒന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് നമ്മളെ ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അടുക്കള ജോലിയൊക്കെ ഇപ്പോഴും സ്ത്രീകളല്ലേ ചെയ്യുന്നത്? വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആ ഷെയർ ചെയ്യാൻ, എന്നാലും ഷെയർ ചെയ്യാനേ ഉള്ളൂ, അല്ലാണ്ട് മെയിൻ പണി ഒരിക്കലും പുരുഷന്മാർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഈ അടുക്കള പണി ഒഴിഞ്ഞിട്ട് ഒരു സമയം ഇല്ലാണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് വെറും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമായിട്ട് സ്ത്രീകൾ മാറും. അതാണ് രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമില്ല, ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം. ഇപ്പോൾ പുക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലെ പുക വീട്ടിൻ്റെ ഉള്ളിലും ഉണ്ട്, പുറത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അങ്ങനെ ഇപ്പോൾ പറയുന്നില്ലേ, നമ്മൾ കാർബണിൻ്റെ അളവ് കുറയ്ക്കണം അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതിനും ഇത് ഭയങ്കര ഒരു കൂടുതലായിട്ട് നമ്മൾ അന്തരീക്ഷ മലിനീകരണം തന്നെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് അത്. പിന്നെ ഗ്യാസ് നമുക്ക് അഫോർഡബിൾ അല്ലാതാകുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടും പോവുകയാണ്. അതാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീ ജയസൂര്യൻ, ഇപ്പോൾ പ്രേമലതയും അതുപോലെ തന്നെ വിജയനും ഒക്കെ പറഞ്ഞത് അങ്ങ് കേട്ടിരിക്കുമല്ലോ. ഇതാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രശ്നം, അവൻ്റെ അവസ്ഥ അതാണ്. അത് സർക്കാർ മനസ്സിലാക്കണ്ടേ? ആഗോള വിപണിയിൽ ബാരലിന് 140 വില വന്ന കാലം ഉണ്ടായിരുന്നു യു പി എ ഭരിക്കുന്ന കാലത്ത്. അന്ന് ഈ ഡീസൽ വില നിയന്ത്രണ സംവിധാനത്തിനകത്തായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. ഗവൺമെൻറ്
വലിയ തുക ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു, ജനങ്ങൾക്ക് സബ്സിഡി കൊടുത്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് അമിത ഭാരം അവരിൽ നിന്ന് പിഴിഞ്ഞ് അവരെ അമിത ഭാരത്തിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട, അവർക്ക് തണലാകേണ്ട സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഉജ്ജ്വല യോജനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ കണക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പുതിയ സിലിണ്ടർ എടുക്കുന്നില്ലേ, എങ്ങനെ എടുക്കാനാണെന്നേ? ഇവിടെ ഇപ്പോൾ ഇതൊക്കെ കേട്ടാൽ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ആ രീതിയിലാണ്. ഞാനിപ്പോൾ താങ്കൾ ചോദിച്ച അഭിലാഷ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാം. അതിന് മുൻപ് ചോദിക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അമേരിക്കയിലെ കാര്യങ്ങളും മറ്റ് യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ $60 കിട്ടുന്നുണ്ട്, അതിൻ്റെ 7.5% അവർക്ക് ഇന്ധനത്തിന് ചിലവാകുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഒറ്റയടിക്ക് കേട്ടാൽ ശരിയാണ് എന്ന് തോന്നും. എന്നാൽ $60 കിട്ടുന്ന ആ രാജ്യത്ത് അവിടെ ടാക്സ് 36% കൊടുക്കണം, ഇൻഷുറൻസ് 34% പോകും, 70% കയ്യിൽ കിട്ടുന്നില്ല, 30% കയ്യിൽ കിട്ടുന്നത്. അത് വെച്ചാണ് അവർ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്രമാത്രം സമ്പന്ന രാജ്യമായിരുന്നെങ്കിൽ അവർക്ക് ഈ തരത്തിലുള്ള വിലവർദ്ധന ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര ടാക്സും എത്ര ഇൻഷുറൻസുമാണ് ഓരോ വ്യക്തിക്ക് കൊടുക്കുന്നത്, എത്ര ശതമാനം പേര് ടാക്സ് കൊടുക്കുന്നുണ്ട്, എത്ര ശതമാനം പേര് ഇൻഷുറൻസിലുണ്ട്, മറ്റു രാജ്യങ്ങളിൽ അത് 100% ഇവിടെ അത് 10% പോലും ഇല്ല എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ആ രീതിയിലും അത് താരതമ്യം ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രം ആണ് കുറയ്ക്കേണ്ടത്, കേരളം കുറയ്ക്കരുത്. ഇവിടെ ആനത്തലപ്പെട്ടം ചോദിച്ചൊരു ചോദ്യമുണ്ട്, വേറെ എന്തെടുത്തിട്ടാണ് കേരളം ഭരിക്കുക, നമ്മൾക്കാകെയുള്ളത് ലോട്ടറി മദ്യം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിനൊന്നും ഇല്ലാതെ വന്നത്? അപ്പോൾ കേരളത്തിൽ ലോട്ടറിയും മദ്യവും മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വന്നിട്ട് ഡീസൽ പെട്രോളിൻ്റെ ടാക്സും കൂടെ എടുത്താൽ മാത്രമേ ജീവിക്കത്തുള്ളൂ എങ്കിൽ കേരളത്തെ ആരാണ് ഇങ്ങനെ ആക്കി തീർത്തത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ദുരവസ്ഥയില്ലല്ലോ. ഒരു കാലത്ത് കേരളത്തെക്കാൾ വളരെ പുറകിലായിരുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് കാർഷിക വ്യാവസായിക വാണിജ്യ IT മേഖലകളിലൊക്കെ മുന്നോട്ട് പോയി സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അടക്കമുള്ള വലിയ ഇൻഡസ്ട്രികളൊക്കെ അവിടെ മുതൽ മുടക്കുമ്പോൾ എന്താണ് കേരളത്തിലേക്ക് വരാത്തത് എന്ന ചോദ്യത്തിന് കേരളം ഭരിച്ച LDF UDFമാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദനപരമായിട്ടുള്ള യാതൊന്നും നടത്താൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവിടെ മദ്യവും ലോട്ടറിയും പെട്രോൾ ഡീസൽ ടാക്സും മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥ വന്നത്. അതിന് കേന്ദ്രത്തെ അല്ല കുറ്റം പറയേണ്ടത്, കേരളം ഭരിച്ച മുന്നണികളാണ് അതിന് മറുപടി പറയേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ചോദ്യം വന്നു, ഈ വലിയ വലിയ ആൾക്കാരുടെ കടമൊക്കെ എഴുതിത്തള്ളുക, ഇടതുപക്ഷക്കാർ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ച ഒരു കള്ളത്തരമാണ് ഇത്. ഇവിടെ വിജയ് മല്യയുടെയും നീരവ് മോദിയുടെയും ബഹുൽ ചോസ്കിയുടെയും ഒക്കെ 11,000 crore തിരിച്ചു പിടിച്ച് ആ കൊടുത്ത ബാങ്കുകളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു മോദി ഗവൺമെൻറ്. പലരും വന്ന് ചോദിച്ചല്ലോ, ഇവരൊക്കെ രാജ്യം വിട്ടുപോയി, അവരെ ഇനി പിടികിട്ടുമോ? അതുപോലെ എഴുതിത്തള്ളുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ടല്ലോ, ആ എഴുതിത്തള്ളുക എന്ന് പറഞ്ഞാൽ പണം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. അത് എന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്തത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതായത് കിട്ടാക്കടമായി കഴിയുമ്പോൾ അത് കേസാക്കി മാറ്റുക, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ എഴുതിത്തള്ളൽ. ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വേവ് ഓഫാണ്. അപ്പോൾ എഴുതിത്തള്ളിയ ആ പണമാണ് ഇപ്പോൾ കേസ് കളിച്ച് തിരിച്ചു പിടിച്ച് അതാത് ബാങ്കുകളിൽ എത്തിച്ചത്. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയുമുണ്ട് ധാരാളം കാര്യങ്ങൾ. ധാരാളം പേരുടെ പണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപരമായി, ആ പണമൊക്കെ തിരിച്ചു കൊണ്ടിരുന്ന അവസ്ഥ ഇന്നുണ്ട്. എന്തുകൊണ്ടാണ് പണ്ട്, ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്, അതായത് പണ്ട് എല്ലാം സൗജന്യമായിട്ട് കൊടുത്തു, അവിടെ വളരെയേറെ സബ്സിഡി കൊടുത്തു UPIയുടെ കാലത്ത് എന്ന് പറഞ്ഞല്ലോ. ആ UPIയുടെ കാലത്ത് കൊടുത്ത സബ്സിഡി ഏത് തരത്തിലാണ് കൊടുത്തത്? ലക്ഷക്കണക്കിന് കോടി രൂപ കടം വാങ്ങി, കടം വാങ്ങിയതിൻ്റെ പലിശ അടയ്ക്കാൻ പിന്നെയും കടം വാങ്ങി, അത് തിരിച്ചടയ്ക്കുന്ന ആ ഭാരം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ചുമലി വന്നിരിക്കുക. പലപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാകിസ്ഥാനെ കണ്ടുപിടിക്കൂ, ശ്രീലങ്കയെ കണ്ടുപിടിക്കൂ എന്നൊക്കെ. പാകിസ്ഥാൻ്റെ ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ പാകിസ്ഥാൻ്റെയും ആ ശ്രീലങ്കയുടെയും അവസ്ഥയിലേക്ക് ഭാരതം വരുമായിരുന്നു. എന്നാൽ അത് വരാതിരിക്കുന്നതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെന്റ് മോദി ഗവൺമെന്റ് നടപ്പാക്കിയത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വിറകടുപ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടായി. ആ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, വിറകടുപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ള ആ ഭയപ്പെടുത്തലുണ്ടല്ലോ, ഞാൻ ഒരൊറ്റ കാര്യം പറയാണ്, ഒറ്റ കാര്യം. അതായത് കൊറോണ വന്ന സമയത്ത് ലോകരാജ്യങ്ങളിലെല്ലാം നേരിട്ടൊരു വലിയ പ്രശ്നമുണ്ട്, പവർ പ്രതിസന്ധി.
പവർ പ്രതിസന്ധി വന്നപ്പോൾ എന്താ പറഞ്ഞത്? കൽക്കരി കിട്ടാനില്ല, കൽക്കരി ഖനനം ചെയ്തെടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുക, ഖനനം ചെയ്യാൻ തൊഴിലാളികളില്ല, കോവിഡാണ്. അപ്പോൾ പറഞ്ഞു 4 ദിവസത്തേക്കുള്ള കൽക്കരിയെ ഇന്ത്യയിലുള്ളൂ. ഇതാ ഇന്ത്യ അന്ധകാരത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും പേടിപ്പിച്ചല്ലോ, അന്ധകാരത്തിലേക്ക് പോയില്ലല്ലോ. 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീവണ്ടികൾ ഇട്ടുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും കൽക്കരി കൊണ്ട കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിച്ചു. ഞാൻ പറയുന്നത് പാചകവാതകത്തിൻ്റെ വിഷമം അനുഭവിക്കുന്ന ആൾ തന്നെയാണ് ഞാനും. പൈസ എടുത്തു കൊടുക്കുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ക്രൈസിസിനെ അതിജീവിക്കാൻ ഭാരതത്തിലെ ഗവൺമെൻറ്റിന് സാധിക്കും. ആവശ്യമായ സമയത്ത് ഇടപെട്ടുകൊണ്ട് ആശ്വാസമെത്തിക്കാൻ ഗവൺമെൻറ് ഉണ്ടാകും എന്നുള്ള കാര്യം ഈ പറഞ്ഞ ക്രൈസിസുകളിലൂടെയൊക്കെ കടന്നു വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഭയത്തിന്റെ ആവശ്യമില്ല. ശരി, ഭയത്തിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സി പി ജോൺ ഇപ്പോ ഇവിടെ ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ കാര്യം ചൂണ്ടിക്കാണിച്ചു. 2014 ശേഷം നരേന്ദ്രമോദിക്ക് ആഗോള തലത്തിലെ എണ്ണയുടെ ആനുകൂല്യം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാരലിന് $30 2016, അതി കോവിഡ് കാലത്ത് $19 വരെ താണു. ആ സമയത്തൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് നല്ലതുപോലെ നികുതി വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 18 ലക്ഷം കോടി ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് സർക്കാരിന് ഈ ഇന്ധന നികുതി ഇനത്തിൽ കിട്ടി. അത് ഗുണപരമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ അവകാശവാദം. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ പിടിച്ചു നിൽക്കുന്നു. ഇതൊരു സാമ്പത്തിക അച്ചടക്ക മാർഗമാണ് എന്നുള്ള നിലയിൽ കാണാൻ കഴിയുമോ? ഹലോ, സി പി ജോൺ കേൾക്കാമോ? അയ്യോ, എന്നോടായിരുന്നു. അതെ അതെ, ഓക്കെ. ഹലോ, ചെയ്യാമോ? എന്നോടായിരുന്നു ചോദ്യം. ഓക്കെ ഓക്കെ, ഞാനത് പറയാം, ഒന്നുകൂടെ പറഞ്ഞോളൂ, ക്ഷമിക്കണം. ഓക്കെ, ഞാൻ ചോദിച്ചത് ഇപ്പോ അതായത് സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ചല്ലേ? ഓക്കെ ഓക്കെ, ഞാനതിനു മുമ്പ് ജയസൂര്യൻ എനിക്ക് എന്നോട് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അദ്ദേഹം ഉയർത്തിയത്. അതായത് അവിടുത്തെ ടാക്സ് എത്രയാന്നുള്ളതാണ്. എല്ലാം ഇപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. ടേക്ക് അവേ വേജസ് ഓഫ് എൻ അമേരിക്കൻ വർക്കർ ഈ 77% എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ 60 രൂപയിൽ നിന്ന് നമുക്കതിന് $46 ആക്കാം. അപ്പം $46 ആക്കാം. അപ്പം $46 കിട്ടുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നത് 1.22 ആണ്. ഇനി $2 ആണെന്നിരിക്കട്ടെ, അപ്പോൾ ആ 2 എന്ന് പറയുമ്പോൾ 2/46 എന്ന് 23 വിളിച്ച് എത്ര പെർസെൻറ്റാന്ന് നോക്കും? 4% ആണ്. 25 ആണെങ്കിൽ തന്നെ 4% ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ കണക്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് ബിലോ 5% ആഫ്റ്റർ ടാക്സ്. ഇപ്പോൾ 74% അമേരിക്കയിൽ ടാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 77% ബാക്കി കൊണ്ടുപോകാൻ കഴിയും. ആ 77 പോയാൽ തന്നെ ഇവിടെ ടാക്സ് കൊടുക്കുന്നത്, പിന്നെ പെട്രോളിൻ്റെ വില 5%, 4% താഴെയാണ്. ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തോട് ഞാനൊരു വാലിഡ് ഡിസ്കഷൻ ആയതുകൊണ്ട് പറയുകയാണ്, ഇത് തന്നെയാണ് ക്രിയാത്മകമായിട്ടുള്ള വിമർശനം. നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൽ ആഞ്ഞടിക്കുകയാണ്, ഡയറക്റ്റ് ടാക്സിൽ തൊടുന്നില്ല. അദ്ദേഹം തന്നെ എൻ്റെ വാദത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടാക്സേഷൻ്റെ കാര്യത്തിൽ നേരത്തെ ആനത്തലോട്ടോട് പറഞ്ഞു, ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു. കോർപ്പറേറ്റ് ടാക്സ് ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാം. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് 1.5 ലക്ഷം കോടി രൂപ കുറച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ റിസർവ് ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം കോടി രൂപ എടുത്തു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രൂഡൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് എങ്കിൽ അല്ല, മറിച്ച് ഇതൊരു ഫയർ ഫൈറ്റിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് മനസ്സിലാക്കാം, കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് താഴെ വീഴാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഇപ്പം നികുതി പിരിച്ച് ഐ മീൻ ടാക്സ് എടുത്ത് ധനമന്ത്രിയുടെ മിടുക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയാണ്. എടുത്ത് പിടിച്ച് നിർത്തിയില്ലെങ്കിൽ ഫിസ്കൽ ഡെഫിസിറ്റ് എവിടെ ചെന്നെത്തും? ഇപ്പോൾ 6.9% ഫിസ്കൽ ഡെഫിസിറ്റ്, 6.8% റവന്യൂ ഡെഫിസിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഡെറ്റിൻ്റെ റേഷ്യോ എത്രയാണ്? പബ്ലിക് ഡെറ്റ് GDP റേഷ്യോ 86% ഇന്ത്യയുടെ സ്റ്റേറ്റുകളും കേന്ദ്രവും കൂടെ ചേർന്നിട്ടുള്ള ടോട്ടൽ പബ്ലിക് ഡെറ്റ് എന്ന് പറയുന്നത് GDP 86% ആ 86%ൻ്റെ 60%ത്തിലധികവും കേന്ദ്രം തന്നെ എടുത്തിട്ടുള്ള ഡെറ്റാണ്.
അവ ഡെറ്റ് എടുക്കാൻ പാടില്ല എന്നല്ല. അപ്പോൾ അതിനൊക്കെ ഡെറ്റ് സർവീസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സിൽ കൂടെ ടാക്സേഷനിൽ റവന്യൂ ഇൻകം വർദ്ധിപ്പിക്കണമെന്ന വളരെ കോമൺ സെൻസുള്ള കാര്യമാണെങ്കിൽ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചിന്തിക്കേണ്ട കാര്യം, ഇത് നമ്മളെ മുതുകൊടിയുന്നു, തകർന്നു, ഓട്ടോറിക്ഷക്കാരൊക്കെ വാസ്തവത്തിൽ നമ്മളെക്കാളും ഭംഗിയായിട്ട് സംസാരിച്ചു, അവരൊക്കെ പറയുന്നത് കേൾക്കൂ. അവരുടെ പോയിൻ്റ് എന്താണ്? അവരുടെ ആ ഗെയിൻ, ആ ഒരു വേജ് ഗെയിൻ അവർക്ക് ടേക്ക് അവേ എന്നൊക്കെ നമ്മൾ സാങ്കേതികമായിട്ട് പറഞ്ഞ പോലെ, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്, വിജയൻ, അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് ഇത്ര രൂപയെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയോ കൂലിപ്പണിക്കാരൻ്റെയോ ടേക്ക് അവേ എന്ന് പറയുന്ന, വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാശ് എത്രയാണെന്ന് നോക്കാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടാക്സിനെ കുറിച്ചും വരുമാനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരുത്തും തെറ്റ്. എന്നാൽ യു പി എ ഗവൺമെൻറ് അതാണ് കൂടുതൽ ചിന്തിച്ചത്. ആ യു പി എ ഗവൺമെൻറ്റാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഈ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ദുരന്തങ്ങളുണ്ടാവാതിരുന്നത്. വാസ്തവത്തിൽ സോണിയാഗാന്ധിക്കൊക്കെ നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതാണ് ഈ ഈ ഒരു സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞതുപോലെ. ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും ആളുകൾ നടന്ന് തളർന്ന് മരിച്ച ഇന്ത്യയിൽ അവർ നടന്ന് തളർന്ന് അവിടെ എത്തിയപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്നൊരു സംഗതി, ഒരു ചെറിയ വെളിച്ചം ഉണ്ടായി. ഇപ്പോൾ ബി ജെ പിക്ക് തൊഴിലുറപ്പ് പദ്ധതി വിട്ടുകളയണമെന്നില്ല, ഇടയ്ക്ക് കുറയ്ക്കുന്നതും കൂട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരിപ്പോൾ 20 rupees കൂട്ടി. കേരളത്തിലിപ്പോൾ 305 or 308 rupees മറ്റോ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഈ സാധാരണക്കാരൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷർ ഡയറക്റ്റ് ടാക്സിൻ്റെ മുകളിൽ കൊടുക്കാതിരിക്കുക. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷറ് ആളുടെ ഒരു തൊഴിലാളിയുടെ മിനിമം വേജുമായിട്ട് ലിങ്ക് ചെയ്യുക. ആ മിനിമം വേജ് ലിങ്ക് കൂട്ടിയിട്ട് ഇനി തൊഴിലുറപ്പ് പദ്ധതി 500 rupees, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 400 rupees, നിങ്ങൾ 100 rupees ആക്കിക്കോ, 25%. അമേരിക്ക എന്ന് പറയുമ്പോൾ 5% ആണ്, അതേ അമേരിക്ക എന്ന് പറഞ്ഞ് തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഫ്യുവൽ പ്രൈസ് പോളിസിയിൽ ഇന്ത്യ ഗവൺമെൻറ് എല്ലാ പാർട്ടികളോടും ചോദിച്ചിട്ടായിക്കോട്ടെ, ഇനി ആര് ഭരിച്ചാലും ഒരു പോളിസി ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന വാദം ഞാൻ ഓർമ്മിപ്പിക്കുക. തീർച്ചയായിട്ടും കേന്ദ്ര കേരളത്തിലൊരു കാര്യം പറഞ്ഞു നിർത്താം, എപ്പോഴും എനിക്ക് വരാൻ പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ്. കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ബസ് ചാർജ് കൂട്ടി. ഞങ്ങൾ വെച്ചൊരു പ്രപ്പോസലുണ്ട്, UDF പ്രകടന പത്രിക, അതിൻ്റെ കൺവീനർ ഞാനായിരുന്നല്ലോ, വെച്ചൊരു പ്രപ്പോസലുണ്ട്. 30,000 ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നെക്കാളൊക്കെ അറിയാം. 30,000 ബസ്, ഇപ്പോൾ 12,500 ബസ്സായി, ഇപ്പോൾ 8,000 ബസ്സായി, ഓടുന്ന ബസ് കുറഞ്ഞു. ഈ ബസ്സുകാർക്കും KSRTC ഒരു 75 rupees കൊടുക്കാൻ, ഡീസൽ കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം കിട്ടിയ പൈസ ഞങ്ങൾക്കാർക്കും തരണ്ട, നമ്മൾ ആര്, ഞാനടക്കമുള്ള ആൾക്കാർ കാറി പോകുമ്പോൾ ഡീസൽ കൂടുതലടിക്കട്ടെ. ഈ KSRTCക്കും പ്രൈവറ്റ് ബസ്സിനും അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടിനും ഈ സബ്സിഡി കൊടുത്താൽ ആളുകൾ, നേരത്തെ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞല്ലോ അവർക്ക് KSRTC നഷ്ടത്തിൽ പോവില്ല, മറിച്ച് KSRTCക്ക് 1,000 crore കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ അവിടെ കേരള ഗവൺമെൻറ്റും ഒരു ഫ്യുവൽ പോളിസി കൊണ്ടുവരണം, നിങ്ങൾ ഫ്യുവൽ പ്രൈസ് കുറയ്ക്കണ്ട, പക്ഷേ സബ്സിഡൈസ് ചെയ്യൂ, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ സബ്സിഡൈസ് ചെയ്യൂ. ഓട്ടോറിക്ഷക്കാർക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് 1 liter ഡീസല് അല്ലെങ്കിൽ 2 liter പെട്രോള്, ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ആ 1 liter പെട്രോൾ ഒരു 50 rupees കൊടുക്കൂ, അല്ലെങ്കിൽ 75 rupees കൊടുക്കും, രണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം 1 liter കൊടുത്താൽ. അങ്ങനെ റേഷനിങ്, നമ്മൾ മണ്ണെണ്ണ റേഷൻ എന്ന് പറയുന്ന ഫ്യുവൽ റേഷനിങ് ലോകമഹായുദ്ധങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പേ റേഷനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഫ്യൂവൽ റേഷനിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് അന്നത്തെ മണ്ണെണ്ണ റേഷൻ. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സൊക്കെ നടക്കുകയാണല്ലോ, ഈ ഡീസൽ റേഷൻ അതേപോലെ തന്നെ പെട്രോൾ റേഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും അവരുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കുറച്ച് കാശ് കൂട്ടി കൊടുക്കുകയും ചെയ്താൽ ബാക്കി ബെൻസ് കാറിൽ 200 rupees ഡീസൽ പെട്രോൾ അടിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. യെസ്, അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ശാന്തലോട്ട മാനന്ദൻ അങ്ങ് പണമുള്ള ആളുകൾക്ക് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തുന്ന സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, CPM അതുപോലെ തന്നെ പണിമുടക്കിൻ്റെയും ഒക്കെ നയമായിരുന്നത്. ഇന്നിപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞത് അങ്ങ് കേട്ടോ എന്നറിയില്ല. അദ്ദേഹം പറയാണ് 35-40 crore ഈ ഇന്ധന വില വർദ്ധിച്ചതുകൊണ്ട് KSRTCക്ക് അധിക ഭാരമായി വരുന്നത്. അതുകൊണ്ട് KSRTCയിൽ ഉടനെ ഒരു ലേ ഓഫ് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരും KSRTCയിൽ നിന്ന് ആര് പറയുന്നു? ഈ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രി പറയാണ് അവർക്ക് KSRTC ബസ് ഡീസൽ അടിച്ച് പോകാൻ പറ്റുന്ന അവസ്ഥയില്ല. അവിടെ സംസ്ഥാന സർക്കാർ ഇടപെടാലോ? ഇവിടെ നേരത്തെ CP ജോൺ ചൂണ്ടിക്കാണിച്ച സബ്സിഡിയുടെ കാര്യം അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
സർക്കാർ ഇടയ്ക്ക് ഗ്രാന്റ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കെ എസ് ആർ ടി സിക്ക് അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ഓട്ടോക്കാർക്ക് അതല്ലെങ്കിൽ അതുപോലെ അടിസ്ഥാന വിഭാഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുക, ഈ 30% ടാക്സ് എന്നുള്ളതിൽ ഞങ്ങൾ അല്പം കുറച്ചാൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയുന്ന കെ എസ് ആർ ടി സിക്ക് ബൾക്ക് പർച്ചേസർ എന്ന് പറഞ്ഞ ഒരു ലിറ്ററിൻ്റെ മേൽ 27 രൂപ ഇപ്പോൾ കൂടുതലായി എണ്ണ കമ്പനികൾ ചുമത്തുന്നു. അത് ഈ കേരള ഗവൺമെൻറ് ചുമത്തുന്ന അല്ല. അത് കുറച്ചാൽ തന്നെ ഒരു ആശ്വാസമാവില്ലേ? ബൾക്ക് പർച്ചേസർ കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആ നഷ്ടം നികത്താൻ വേണ്ടി തൊഴിലാളികളെ പിരിച്ചുവിട്ടാൽ ആ നഷ്ടം നികത്താൻ ഒക്കുമോ? തൊഴിലാളി ഇല്ലാതെ വണ്ടി ഓടിക്കാൻ ഒക്കുമോ? മന്ത്രി പറഞ്ഞാണ് ആ സമ്പ്രദായം വല്ലതും ആയിട്ടുണ്ടോ? പൈലറ്റ് ഇല്ലാതെ വിമാനം ഓടിക്കാനും എഞ്ചിൻ ഡ്രൈവറില്ലാതെ തീവണ്ടി ഓടിക്കാനും ഒക്കെയുള്ള പുതിയ സാങ്കേതിക വിദ്യ, ഡ്രൈവറില്ലാതെ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാനും ഒക്കെയാ. അപ്പം തൊഴിലാളിക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉണ്ടായത് തൊഴിലാളിക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ചില ആൾക്കാരുടെ ആർഗ്യുമെന്റ് കേട്ടാൽ തോന്നും പള്ളിക്കൂടം ഉണ്ടായത് ടീച്ചർമാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആശുപത്രികൾ ഉണ്ടായത് അതെല്ലാം ഡോക്ടർക്കും നഴ്സിനും മറ്റൊരു പാരാമെഡിക്കൽ സർവീസിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല. കെ എസ് ആർ ടി സി ഉണ്ടാക്കിയത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാതെ ട്രാൻസ്പോർട്ടിലെ ജോലിക്കാരില്ലാതെ വണ്ടി ഓടിക്കാൻ വല്ല സമ്പ്രദായം ഉണ്ടോ? അല്ല, അതിപ്പോ എനിക്കറിയില്ല, ആന്റണി എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞെടുത്താൽ എല്ലാവരും പറയും ട്രാൻസ്പോർട്ടിലെ പിരിച്ചുവിടണം. ഇപ്പൊ തന്നെ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം തൊഴിലാളികൾ പകുതി ശമ്പളത്തിന് വീട്ടിലിരിക്കുകയാണത്രേ. എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണ്ട, പകുതി ശമ്പളം മാസം അക്കൗണ്ടിലെത്തും. ഞാൻ പറഞ്ഞതല്ല, ഗതാഗത മന്ത്രി പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്കീമുണ്ട്. ഇപ്പോ കൂടുതൽ തൊഴിലാളികൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അത് മധ്യപ്രദേശിലൊക്കെ നടപ്പാക്കി ഇവിടെയും നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തൊഴിലാളിക്ക് സമ്മതമാണ്. ഇവിടെ വന്നാൽ അവർ 50 വയസ്സൊക്കെ ആയവർക്ക് ഇനിയും വണ്ടി പോകാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അവർ വീണ്ടും വീട്ടിലിരുന്നിട്ട് പകുതി ശമ്പളം കിട്ടുമെങ്കിലൊക്കെ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചത് ബാക്കിയുള്ളവരുടെ എങ്കിലും ജോലി നടക്കട്ടെ എന്ന് കരുതിയായിരിക്കും. അല്ല, ജോലി ഉണ്ടെങ്കിൽ അവർ 60 വയസ്സ് വരെ പോയി പണിയെടുക്കും, അങ്ങനെയൊക്കെ നിൽക്കും. എംപാനലുകാരെ 6,000-6,500 പേര് പകുതി ശമ്പളത്തിനോ പകുതി താഴെ ശമ്പളത്തിനോ പണിയൊക്കെ എടുത്തിട്ടാണ് നിന്നത്, ഈ കെ എസ് ആർ ടി സി നിലനിന്നത്. അവരെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നുണ്ട്, അവരെ തിരിച്ചെടുക്കേണ്ടി വരും. ഈ മാധ്യമമുണ്ട്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പെട്രോളിൻ്റെയും ഡീസലും റേഷൻ വിലയ്ക്ക് എൻ്റെ സ്നേഹിതൻ ഷിപ്പി ഞാൻ പറയുകയുണ്ടായി, റേഷൻ വിലയ്ക്കെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ ആലോചിക്കണം. സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്ന, അതിനാണ് സർക്കാർ ഈ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കാൻ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അല്ലാതെ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാനല്ല. ജനങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ സർവീസ് നിലനിന്നേ പറ്റൂ. ആ ബസ്സിനു വേണ്ടി ഓരോ തവണ 1,000 കോടിയാണ് ഓരോ വർഷവും വെച്ചത്. അത് ഇത്തവണ 1,800 കോടി വരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നു. കെ എസ് ആർ ടി സി രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ നിയമാവലി പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ ജനങ്ങളുടെ യാത്രാ ചെലവിന് വേണ്ടി സ്ഥാപിതമാക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെലവിൻ്റെ 2/3 കേന്ദ്ര ഗവൺമെൻറ്റും 1/3 സംസ്ഥാന ഗവൺമെൻറ്റും മുടക്കണമെന്നാണ്. അത് റെഗുലറായി ചെയ്തില്ല. ഇപ്പോഴാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഓരോ വർഷവും ഇത്രയെങ്കിലും കൊടുക്കുന്നത്. ബാക്കിയുള്ളവരാരും ഇപ്പോഴും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് സഹായം തരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന ഗവൺമെൻറ് സഹായിച്ചില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കെ എസ് ആർ ടി സി പരിധിയിലെത്തിയത്. സകലരുടെയും വിമർശനം വരുന്ന ഈ കെ എസ് ആർ ടി സി രക്ഷപ്പെടില്ല, ലാഭകരമാകില്ല. അത് തൊഴിലാളിയുടെ ഏതോ കുറ്റം കൊണ്ടാണെന്നാണ്. വരുമാനത്തിനെയും ചെലവിനെയും തമ്മിൽ പൊരുത്തപ്പെടുത്തി പോകണ്ടേ? ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ടാക്സിൻ്റെയും വെഹിക്കിളിൻ്റെയും സ്പെയർ പാർട്സിൻ്റെയും വില കൂടുന്നതിനനുസരണമായി ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് കൂട്ടാനൊക്കുമോ? അപ്പോൾ ഉടനെ സാമൂഹ്യ പ്രതിബദ്ധത വരില്ലേ? അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെടില്ലേ? ജനങ്ങൾ ഇടപെടില്ലേ? ടിക്കറ്റ് ചാർജ് കൂട്ടാനൊക്കില്ല, ഡീസലിൻ്റെ വില കൂട്ടുന്നതിനെതിരില്ല, ടിക്കറ്റ് ചാർജ് കൂട്ടാനൊക്കില്ല, ഓയിലിൻ്റെ വില കൂടുന്നതിനെതിരില്ല, ടിക്കറ്റ് ചാർജ് കൂട്ടാനൊക്കില്ല. ശരി, എന്നിട്ടല്ലേ പറയാ കെ എസ് ആർ ടി സി ലാഭകരമാക്കണമെന്ന്? ശരി, വ്യവസായത്തിലെ റാ മെറ്റീരിയലും തൊഴിലാളിയുടെ ശമ്പളവും കഴിഞ്ഞ് ആ ഉണ്ടാക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയണം. അങ്ങനെ വിൽക്കാൻ ഈ കെ എസ് ആർ ടി സി പറ്റുമോ? ശരി ശരി, പറഞ്ഞോളൂ. എന്താണ് എന്റെ സ്നേഹത്തിന്റെ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് വളരെ ലളിതമാണ്. ഇവിടെ പ്രൈവറ്റ് ബസ്സുകൾക്കും, അതായത് ട്രാൻസ്പോർട്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട്, പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ മാത്രം, അതായത് വെറും 10,000-8,500 ബസ്സേ ഉള്ളൂ പ്രൈവറ്റിൽ.
പിന്നെ കെ എസ് ആർ ടി സി തെക്കൻ കേരളത്തിൽ ശക്തമായിട്ടുണ്ട്. ഈ കെ എസ് ആർ ടി സിയുടെയും പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെയും ലക്ഷറി ഇവിടെ വേണ്ട. അവർക്ക് ഒരു 75 രൂപ, ഇപ്പോൾ 77 or 77 രൂപയ്ക്ക് സി എൻ ജി കിട്ടുന്നുണ്ട്. സി എൻ ജിയുടെ വിലയ്ക്ക് ഡീസൽ അടിക്കാൻ കൊടുത്താൽ അനത്തിലോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കമ്മിറ്റി ഉണ്ട, താങ്കൾ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ. ഇത് ചെയ്താൽ കെ എസ് ആർ ടി സിയും ലാഭത്തിലാകും, അല്ലെങ്കിൽ വൻ നഷ്ടത്തിലാവില്ല. ട്രാൻസ്പോർട്ടും പ്രൈവറ്റ് ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്ന പ്രൈവറ്റ് ബസ് രക്ഷപ്പെടും, 10,000-ക്കണക്കിന് തൊഴിലാളികളോട് പണിയെടുക്കും. ഈ പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറയുന്നത് 30,000 പേരുണ്ടായിരുന്നപ്പോൾ അതിൽ 20,000 പേരും എൻ ആർ ഐക്കാരായിരുന്നു. ഞാനത് പഠിച്ചിട്ട് പറയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകരുത്. കേരള ഗവൺമെൻറ്റിനും ചെയ്യാനുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ വിട്ടുകൊടുക്കണം എന്നല്ല പറയുന്നത്. ഞങ്ങൾ പ്രകടന പത്രികയിലും അതല്ല പറഞ്ഞത്. സബ്സിഡി എന്ന ഫ്യുവൽ സബ്സിഡി എന്ന നയത്തിലേക്ക് കേരളം വരണം. യാത്രാ സൗകര്യത്തിന് സബ്സിഡി കൊടുക്കണം. ശരി, അതാണ് ശാനത്തിലോട്ടോ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം, പെട്ടെന്നൊരു പ്രതികരണം. അല്ല, ഫ്യുവൽ സബ്സിഡി കൊടുത്താൽ പിന്നെ സർക്കാർ ബഡ്ജറ്റിൽ 1,000-1,200 കോടി രൂപ വീതം ബാങ്ക് കെ എസ് ആർ ടി സി കൊടുക്കാതിരിക്കില്ലേ? കാരണം ഈ വരുമാനം കൊണ്ട് എടുത്തിട്ടല്ലേ ഫ്യുവൽ സബ്സിഡി കൊടുക്കണം. ഇപ്പൊ ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന പൈസ നിർത്തിയാൽ കെ എസ് ആർ ടി സി നിലനിർത്താൻ സാധിക്കുമല്ലെന്നുള്ളത് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഫ്യുവൽ സബ്സിഡി കൊടുക്കാം, ഈ പൈസ തരണ്ടെന്ന് പറഞ്ഞില്ല. അല്ല, അതല്ലാതെ രണ്ടും കൂടെ എങ്ങനെ? അതിന് പിന്നെ പൈസ എവിടെ നിന്നുണ്ട്? അതിന് പിന്നെ എവിടെ നിന്ന് പൈസ ഉണ്ടാവും? ശരി ശരി, ആ ചോദ്യം ഗവൺമെന്റ് ചോദിക്കില്ലേ? ശരി, ചോദ്യം ഗവൺമെന്റ് ചോദിക്കില്ലേ? മാനേജ്മെന്റ് പറയാണ് ഫ്യുവൽ സബ്സിഡി തന്നാൽ വേറെ തരണ്ട എന്ന് പറഞ്ഞാൽ ശരി. ശരി, ഓക്കെ. ശുഭദീപ് പ്രേമലത നേരത്തെ ഗ്യാസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട്, എനിക്ക് തോന്നുന്നു, ഈ ഇരുചക്ര വാഹനങ്ങളുടെ സാന്ദ്രത ഇത്രയധികം ഉള്ള ഒരു ഇടം ഉണ്ടാകുമോ എന്നറിയില്ല. നമുക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ ആ അർത്ഥത്തിലുള്ളൊരു വലിയ സ്വാതന്ത്ര്യമായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ എണ്ണവില കൂടിയാൽ അതുകൂടി റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്ന, നമ്മൾ കുറേ കൂടിയൊക്കെ വീട്ടിലിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വരുമോ? ശ്രീമതി പ്രേമലതയോടാണ് ചോദ്യം, കേൾക്കാം. തീർച്ചയാണല്ലോ, ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ. അത് തീർച്ചയാണല്ലോ, ചെലവ് കുറയ്ക്കുക എന്നുള്ളത് ഒരു കാര്യമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ചെലവ് തന്നെയാണല്ലോ അതിൽ ഏറ്റവും കുറയ്ക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതൊരാവശ്യത്തിനും ഇപ്പോൾ സൗകര്യം പോലെ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോകാമല്ലോ. പക്ഷേ ഇനിയൊരു ഇത് വരുമ്പോൾ അങ്ങനെ നമ്മൾ പോക്ക് കുറയ്ക്കും. എന്ന് വെച്ചാൽ സ്ത്രീകളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിയിടാനുള്ള ഒരു 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 മാർഗം കൂടിയായി എന്ന് മാത്രം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് നമ്മൾ ഈ ഇതിങ്ങനെ ഗ്യാസിൻ്റെ വിലയൊക്കെ കൂടി വരുമ്പോൾ ഒക്കെ പറഞ്ഞ് നമ്മളൊരു ബാങ്കിലൊക്കെ എല്ലാ ഗ്യാസ് വാങ്ങുന്ന ആൾക്കാരും പാസ്ബുക്കൊക്കെ എടുത്തിരുന്നല്ലോ. ആദ്യകാലത്തൊക്കെ അതിൽ സബ്സിഡിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആരും അറിയാണ്ട് സബ്സിഡി വന്നില്ല. പിന്നെ ഇങ്ങനെ വന്ന് നോക്കുന്നല്ലാണ്ട് പിന്നെയാണ് അറിഞ്ഞത് ഇനി സബ്സിഡി ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന്. പക്ഷേ അക്കാര്യം ഈ നമ്മളിപ്പോൾ ഇവിടെ കുറേ പേപ്പറും മാധ്യമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരും നാട്ടിലെ സാധാരണക്കാരോട് ഇനി വരൂല എന്നുള്ള കാര്യം പറഞ്ഞില്ല. വെറുതെ എങ്കിലും കുറേ കാലം ബാങ്കിൽ വെറുതെ വന്നോ എന്ന് നോക്കേണ്ട അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ വീട്ടമ്മമാർ. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് ഇപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞു, പിന്നെ കൽക്കരി ഇഷ്ടമായി വന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഗ്യാസ് നാട്ടിലുണ്ടാവില്ല എന്നല്ല, പക്ഷേ ആ ഗ്യാസ് വാങ്ങാൻ നമ്മളെ നാട്ടിലെ വീട്ടമ്മമാർക്ക് പൈസ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ അതിനൊക്കെ കഴിയുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെ ഭാരതത്തിൻ്റെ സർക്കാർ അത്ര എന്തിപ്പോൾ ഗ്യാസ് ആണെങ്കിലും കൽക്കരി ആണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിലെ സ്ഥിതിയും ഒക്കെ നമ്മളെ നാട്ടിലുണ്ട്. പുറത്തുനിന്നും പെട്രോളും ഡീസലും എല്ലാം വരുന്നൊരു രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഈ ഇപ്പം ബാങ്കിൽ കടം എടുത്തിട്ട് ആൾക്കാരൊക്കെ നാട് വിട്ട് പോയപ്പോൾ എനിക്ക് അതിൽ ഒരു കാര്യം എനിക്ക് സംശയം തോന്നിയത്, ഇപ്പോൾ നമ്മളിവിടെയുള്ള എല്ലാ വിമാനത്താവളവും എല്ലാം വളരെ ആ സമയത്തൊക്കെ ഗവൺമെൻറ്റിന് അധീനതയിലായിരുന്നല്ലോ. പക്ഷേ എന്നിട്ടും ഇങ്ങനെ വലിയ ഇത്ര നാട്ടിലൊക്കെ അറിവുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മളിവിടുത്തെ
ഇവിടുത്തെ ഈ വലിയ സുരക്ഷേനെയൊക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാ പോവാൻ പറ്റുക? വലിയ കാര്യമാണല്ലോ ഇത്. അക്കൗണ്ടിലേക്ക് പണ്ട് നമുക്കറിയാലോ, ഒരു 5-8 കൊല്ലം മുമ്പാണ് രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗിനോട് സബ്സിഡി സിലിണ്ടറിന്റെ എണ്ണം 9-12 ആക്കണം, വലിയ നാഷണൽ ഹെഡ്ലൈനാണ്. ബി ജെ പി വന്നപ്പോ ഇതാ ഈ ഏർപ്പാടേ നിർത്തി, ആരും അറിഞ്ഞു പോലും ഇല്ല, നമ്മളൊന്നും ഒന്ന് ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല, ഇതൊക്കെ എപ്പോ നിർത്തി? ഞാൻ പറയാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് പറയേണ്ട രണ്ട് കാര്യമുണ്ട്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ ഒരു കാര്യം തെറ്റിദ്ധാരണാജനകമാണ്. അതായത് ബൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ബൾക്ക് പർച്ചേസ് നിർത്തിയിട്ട് ഈ വലിയ വില കൊടുക്കാതെ പുറത്തിറങ്ങി മറ്റ് പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു, അല്ല ഡീസൽ അടിച്ചു. അങ്ങനെ ഡീസൽ അടിച്ചപ്പോൾ അവർക്ക് 14-18 രൂപ വരെ ലാഭം കിട്ടി. എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് ഈ ബൾക്ക് പർച്ചേസ് പരിപാടി നിർത്തിയിട്ട് പുറത്തിറങ്ങി പമ്പിൽ നിന്ന് അടിച്ചാൽ 18 രൂപ ഡീസലിൽ ലാഭം കിട്ടില്ലേ? ആ തരത്തിൽ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല? 1800 കോടി രൂപ ഇവിടെ കെ എസ് ആർ ടി സിക്ക് ഈ വർഷം കൊടുത്തു എന്ന് പറഞ്ഞു. അതുകൂടാതെ ഇവിടെ വോൾവോ സ്കാനിയ ബസ്സുകളൊക്കെ മേടിച്ച് 1000 കോടി രൂപയുടെ ധൂർത്ത് കാണിക്കുമ്പോൾ ആ പണവും ഈ 1800 കോടിയും ഉണ്ടെങ്കിൽ മഹാരാഷ്ട്ര മുതൽ ഡൽഹി വരെയുള്ള അവിടുത്തെ ആർ ടി സികൾ എന്തുകൊണ്ടാണ് സി എൻ ജിയിൽ ഓടുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് സി എൻ ജിയിൽ ഓടാൻ വയ്യാത്തത്? ആ തരത്തിൽ ക്രിയാത്മകമായിട്ട് കെ എസ് ആർ ടി സി രക്ഷിക്കാൻ ആവശ്യമായ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, എത്ര അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ സി എൻ ജിയിലേക്ക് വരുമ്പോൾ എത്ര രൂപ, എത്ര 1000 കോടി രൂപയുടെ ലാഭം കിട്ടും? അപ്പോൾ അതൊരു കാര്യം. പിന്നെ സി പി ജോൺ ചോദിച്ചല്ലോ ജി എസ് ടിയിൽ, ഞാൻ പറയുന്നതാണ് ഈ ഫ്യൂവൽ പ്രൈസ് പോളിസി കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രം തയ്യാറാണല്ലോ. കേന്ദ്രം പറഞ്ഞല്ലോ ജി എസ് ടിയിൽ കൊണ്ടുവരൂ, ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ ആദ്യം ചാടി എതിർത്തത് കേരളമല്ലേ? ജി എസ് ടിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ കേരളം ആവശ്യപ്പെടണ്ടല്ലോ ജി എസ് ടി കൗൺസിലിൽ ബി ജെ പി ധനമന്ത്രി റെസൊല്യൂഷൻ പാസാക്കണം, മറ്റുള്ളവർ പിന്തുണയ്ക്കണം. കേരളം എതിർത്താലും 3-2 ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ കൊണ്ടുവരാമല്ലോ, വിചാരിക്കണം. പക്ഷേ അതിന് എനിക്ക് സമയം അവസാനിച്ചു. വളരെ നന്ദി ശ്രീ ജയസൂര്യൻ, ശ്രീ സി പി ജോൺ, ശ്രീ ആനത്തലോട്ടം മാനന്ദൻ, ശ്രീമതി പ്രേമലത, ശ്രീ വിജയൻ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേളയ്ക്ക് ശേഷം 5 വാർത്ത കാണാം.